അല്ലെ കത്തോലിക്ക സഭയിലെ വൈദികന്മാർ പീഡന വീരന്മാരാണോ? നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, ഒന്നിനു പിറകെ ഒന്നൊന്നൊന്നായി ഇങ്ങനെ പീഡനങ്ങൾ വരികയാണ്. കേരളത്തിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും കത്തോലിക്ക സഭയിലെ വൈദികർ പീഡന വീരന്മാർ എന്ന തരത്തിലേക്ക് ആ ഒരു വസ്ത്രമെടുത്ത് അണിഞ്ഞിരിക്കുന്നു എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി വത്തിക്കാനിൽ, അവരുടെ പുണ്യഭൂമിയായ വത്തിക്കാനിലെ 3 അൾത്താര ബാലന്മാരാണ് പുരോഹിതർ പീഡിപ്പിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുൻകാല അൾത്താര ബാലന്മാരാണ് സെമിനാരിയിലെ, യൂത്ത് സെമിനാരിയിലെ വൈദികർക്കെതിരെ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പെൺപിള്ളാരെയെന്നില്ല, ആൺപിള്ളാരെയെന്നില്ല, ഇവന്മാർ വെറുതെ വിടുന്നില്ല. എന്ത് കാമവെറിയാണിത്? എന്തൊരു ഇവരൊക്കെയാണോ പുരോഹിതർ? എന്തൊരു മാന്യതയാണ്, എന്തൊരു ശ്രേഷ്ഠതയാണ് ഇവരുടെയൊക്കെ പൗരോഹിത്യത്തിന്? എന്തായാലും സഭ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ, അതും വെറും കേട്ടാലറക്കുന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾക്ക് വീണ്ടും അതേ ആരോപണങ്ങൾ പിടിച്ചു കുലുക്കുകയാണ് സഭയെ. അങ്ങനെ തന്നെ നമുക്ക് പറയാം, ബാലപീഡന ആരോപണങ്ങൾ, അതോടെ കത്തോലിക്ക സഭയെ പിടിച്ചുകുലുക്കിയ ബാലപീഡന ആരോപണങ്ങൾ വീണ്ടും സജീവ ചർച്ചയാകുന്നു. ഇറ്റലിയിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഇത് സംബന്ധിച്ച അന്വേഷണ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. 1980-90 കാലഘട്ടത്തിൽ 10-നും 14-നും ഇടയിൽ പ്രായമുള്ള സമയത്താണ് ഈ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടത്. ലൈംഗികാതിക്രമ പരാതികളുടെ അടിസ്ഥാനത്തിൽ സെന്റ് പയസ് 10 സെമിനാരിയുടെ റെക്ടറായിരുന്ന വൈദികനായ ഗബ്രിയേൽ മാർട്ടിനെതിരെ കുറ്റം ചുമത്തി നടപടിയെടുക്കുമെന്ന് സെപ്റ്റംബറിൽ വത്തിക്കാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇയാൾ സെമിനാരിയിലെ മുതിർന്ന വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തങ്ങളെ ഉപദ്രവിച്ചെന്നാണ് മുൻ അൾത്താര ബാലന്മാരുടെ പരാതി. പരാതി പുറത്തു വന്ന് 2 വർഷത്തിന് ശേഷമായിരുന്നു വത്തിക്കാൻ 2 വർഷം അന്വേഷിക്കേണ്ടി വന്നു വത്തിക്കാന് ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ഈ നമ്മുടെ ഗബ്രിയേൽ അച്ഛനെതിരെ സംഭവം. എന്താ പറയുക, അച്ഛൻ്റെ പേരൊക്കെ അടിപൊളിയാണ്, മാലാഖയുടെ പേരാണ് ഗബ്രിയേൽ മാർട്ടിൻ. ആ അച്ഛനെതിരെ, ആ വൈദികനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ 2 വർഷം ആ പിള്ളേര് പരാതി നൽകി. അതും ചെറിയ പരാതിയല്ല, ലൈംഗിക അതിക്രമ പീഡന പരാതിയാണ്. അത് 2 വർഷത്തിന് ശേഷമാണ് അന്വേഷണം പോലും വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ലേ ഐനിൻ എന്ന പ്രത്യേക ഷോയിലൂടെയാണ് അന്വേഷണ ഫലങ്ങൾ ആ ഇറ്റലിയിലെ ഒരു സ്വകാര്യ ചാനൽ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് സഹായമൊരുക്കിയെന്ന് ആരോപിക്കപ്പെടുന്ന യൂത്ത് സെമിനാരിയിലെ മുൻ റെക്ടറായ ഫാദർ എൻഡിക്കോ റാഡിസിനെതിരെയും കുറ്റപത്രം തയ്യാറാക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നു. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടു നിന്നും 1000-ക്കണക്കിന് കേസുകളാണ് കത്തോലിക്ക സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 1000-ക്കണക്കിന് കേസുകൾ ലോകമെമ്പാടും നിന്ന് കുട്ടികളെ മാത്രം പീഡിപ്പിക്കുന്നു എന്ന തരത്തിലേക്കുള്ള 1000-ക്കണക്കിന് കേസുകളാണ് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ആഗോള കത്തോലിക്ക സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ ഒറ്റപ്പെട്ടതല്ല എന്ന ഉത്തമ ബോധ്യമാണ് ചാനലിനെ തുടരന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. കൂടുതൽ ഇരകളുണ്ടെന്നും കൂടുതൽ പീഡന വീരന്മാരായ പുരോഹിതന്മാരുണ്ടെന്നും അങ്ങനെയാണ് ഈ ചാനൽ കണ്ടെത്തിയത്, അത് പുറത്തുവിട്ടത്. ഇത് പറയുന്നത് ലേ ഐനിൻ ഷോയുടെ രചയിതാക്കളിൽ ഒരാളായ ഗെയ്റ്റാനോ പെക്കാറോരോ എന്ന ഒരാളാണ് ഈ ഷോയുടെ രചയിതാക്കളിൽ ഒരാളാണ്. ആ ആളാണ് ഇത്ര ഞെട്ടിക്കുന്ന ഒരു വിവരം ആ ഷോയിലൂടെ പുറത്തുവിടുന്നത്. വത്തിക്കാനിൽ താമസിക്കുകയും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ പ്രാർത്ഥനകളിൽ സേവനം ചെയ്യുകയും ചെയ്തിരുന്ന അൾത്താര ബാലന്മാരെ ആണ് ഈ വൈദികർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചില വൈദികരും ബിഷപ്പുമാരും കർദിനാൾമാരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സംഭവം വളരെ കാലം മറച്ചു വെച്ചു. എത്ര നാൾ ഒരു കള്ളം മറച്ചു വെച്ചാലും ഒരു നാൾ അത് സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ഈ ശ്രേഷ്ഠന്മാരായ അച്ഛന്മാർക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇവരെന്ത് പ്രബോധനമാണ്, എന്ത് മതപ്രബോധനമാണ് ഇവരുടെ അണികൾക്ക് നൽകുന്നത്? സഭയിലൂടെ എന്തൊരു ഒരു ശുദ്ധീകരണ പ്രക്രിയകളാണ് ഇവർ നടത്തുന്നത്? ഈ സഭയുടെ മുകളിലിരിക്കുന്ന ഈ പീഡന വീരന്മാരായിട്ടുള്ള അച്ഛന്മാരാണോ ദൈവവചനങ്ങൾ പറഞ്ഞുകൊണ്ട് വചന പ്രഘോഷണങ്ങൾ നടത്തിയിട്ട് സമൂഹത്തെ ഉദ്ധരിക്കാൻ നടക്കുന്നത്? എന്തൊരു ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചില കള്ളനാണയങ്ങൾ കാരണം ഒരു മതവിഭാഗം തന്നെ നാണം കെട്ടുപോകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നേരത്തെ കിട്ടിയ പരാതികളിൽ വൈകാതെ തന്നെ നടപടി പ്രഖ്യാപിക്കുമെന്ന് ചാനൽ പരിപാടി സംപ്രേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാൻ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ
പ്രസ്താവനയിൽ പറയുന്നു, പുതിയ തെളിവുകളോ പരാതികളോ വന്നാൽ അവയും പരിഗണിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വത്തിക്കാന് തന്നെ അറിയാം, ഇനിയും ഇനിയും ഓരോന്നോരോന്നായിട്ട് ഈ മലവെള്ളപ്പാച്ചിൽ പോലെ ഈ അച്ഛന്മാരുടെ പീഡന കഥകൾ, കർദിനാളന്മാരുടെ പീഡന കഥകൾ, ബിഷപ്പുമാരുടെ പീഡന കഥകൾ, ഇതെല്ലാം സഭയെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയിൽ ഈ എങ്ങനെ കളിച്ചാലും 100 എടുത്താൽ ഒരു 10 എണ്ണമെങ്കിലും പീഡന വീരന്മാർ തന്നെയാണ് വൈദികർ തൊട്ട് മോളിൽ അങ്ങോട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള നാറിയ ചില വാർത്തകളാണ് വീണ്ടും വീണ്ടും വരുന്നത്. അത് കേരളത്തിലായാലും ലോകത്തിലെമ്പാടും ആഗോള കത്തോലിക്ക സഭയുടെ അവസ്ഥ ഇത് തന്നെയാണ്.